വാർത്തയിലേക്ക്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വേണ്ടി സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറിയവർ ദുരിതത്തിലായി. നൽകാമെന്ന് പറഞ്ഞ വാടകയും 6 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാമെന്ന ഉറപ്പും ജലരേഖയായി. കീഴലൂർ കാനാട്ടെ ഇടവലത്ത് സൽമയുടെയും ഭർത്താവ് മുഹമ്മദിൻ്റെയും ഉൾപ്പെടെ കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ ജീവിത പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. വിമാനത്താവളത്തിൽ നിന്നും മഴവെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ കല്ലും മണ്ണും കാനാടെ താഴ്വാരത്തുള്ളവർക്ക് ഭീഷണിയായപ്പോൾ മാറി താമസിക്കാൻ നിർദ്ദേശിച്ചതാണ് ഈ കുടുംബത്തോടും വാടക നൽകാമെന്നും 6 മാസത്തിനുള്ളിൽ സ്ഥലം വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. വാടക തരാന്ന് പറഞ്ഞിട്ട് 7000 രൂപയ്ക്കാണ് നമ്മൾ വാടക വീടെടുത് ത് രണ്ട് വർഷത്തോളം നമ്മൾ വീട്ടിൽ നിൽക്കുകയും ചെയ്തു. നമ്മളാ സമയത്ത് അവർ വന്ന് അളക്കും പിടിക്കലും ചെയ്തിന് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തിന് അവർ നമ്മളെ വിളിച്ച് വന്നിട്ട് അളപ്പിക്കും പിടിപ്പിക്കും. പിന്നെ നമ്മളെ ഇല്ലൊരു കുറച്ച് മരങ്ങളുണ്ടായിരുന്നു, എല്ലാം മുറിച്ച് മാറ്റി അങ്ങ് കൊണ്ടുപോയി. ഓരോന്ന് വേണ്ടുന്നെല്ലാം എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും പെട്ടെന്ന് ഇത് പോകും. 6 മാസം കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് 2.5 വർഷമായി. ഇതുവരെ അതിനെ പറ്റിയൊന്നും കിട്ടിയില്ല. പിന്നെ വാടകയും അങ്ങനെ പെൻഡിങ് തന്നെ ഇല്ല. അങ്ങനെ 2 വർഷത്തോളം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. എന്നാൽ അധികൃതർ വാടക നൽകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പലതവണ കളക്ട്രേറ്റ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ കയറിയിറങ്ങി. ഒടുവിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് 6 മാസം കഴിഞ്ഞ് വാടക നൽകി. പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ വാടക നൽകിയതുമില്ല. അതിനാൽ തന്നെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടിയും വന്നു. വാടക ഇപ്പോൾ 2 വർഷത്തോളമായി നമുക്ക് പെൻഡിങ്ങിനാണ്. പിന്നെ ആദ്യം 5-6 മാസം വാടകയിലും കിട്ടിക്കൊണ്ടിരുന്നു. അതും ഇങ്ങനെ കളക്ട്രേറ്റ് പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ടാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞ് മാസം വാടക കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ 2 വർഷത്തോളം നമുക്ക് പെൻഡിങ് വന്നു. മറ്റേ വീട്ടിൻ്റെ ഓണർ വല്ലാണ്ട് ശല്യപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഏകദേശം പണികളും തീർത്തിട്ട് ഇങ്ങോട്ട് വിരിഞ്ഞ് അത് ലോണെല്ലെടുത്തിട്ടാണ് വീട്ടിൻ്റെ പണി തീർത്തത്. പിന്നെ അങ്ങനെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് 1.5 മാസം മുൻപ് പഴയ വീട്ടിലേക്ക് മടങ്ങിയെത്തി. തകർന്ന വീട് ലോണെടുത്ത പൈസ കൊണ്ട് നന്നാക്കി ഇപ്പോൾ വീണ്ടും കാനാട് തന്നെ താമസമാക്കി. അതിനിടയിൽ കരൾ രോഗത്തെ തുടർന്ന് ഇവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ ഇവർക്ക് നഷ്ടമായി. സർക്കാർ സ്ഥലമേറ്റെടുത്തിരുന്നുവെങ്കിൽ ആ പൈസ കൊണ്ട് ഒരുപക്ഷേ ഉമ്മയുടെ ജീവൻ കുറച്ചു നാളെങ്കിലും നീട്ടി നൽകുവാൻ കഴിയുമായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.